ഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന മൂന്ന് നന്മകൾ എനിക്ക് പഠിപ്പിച്ചു തരണം, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മൂന്ന് നന്മകൾ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഞാനും നിങ്ങളും ചെയ്ത മൂന്ന് നന്മകളാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മുടങ്ങാതെ ഞാനും നിങ്ങളും ഈ 29 ദിവസവും ഞാനും നിങ്ങളും ചെയ്ത മൂന്ന് നന്മകൾ, ഇത് നമുക്ക് നിലനിർത്താൻ കഴിയണം. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, റമദാനിൽ പള്ളിക്കകത്ത് കയറി നിസ്കാരവും നോമ്പും ദിക്റുകളും സദഖകളും സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും ഇതെല്ലാം ചെയ്തു, പക്ഷേ റമദാൻ തീരുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാകരുത് ഞാനും നിങ്ങളും. ഈ പറയുന്ന മൂന്ന് നന്മകൾ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ മൂന്ന് നന്മകൾ എന്തെങ്കിലും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകപ്പിടിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ മുറുകെ പിടിക്ക്, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട്, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് എപ്പോഴും ചോദിക്കും, നബിയേ, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്കൊന്ന് നന്നാകണം, എനിക്ക് ഇബാദത്തുകൾ അധികമാകിട്ട് ചെയ്യണം, എന്റെ ഇബാദത്തുകളിൽ എനിക്കൊരു രസം കാണാൻ കഴിയുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുകയാ, അബൂദർ കള്ളുകുടിയനായതുകൊണ്ടോ വ്യഭിചാരിയായതുകൊണ്ടോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ നടക്കുന്നവനല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി ഒന്നുകൂടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, കുറച്ച് നന്മകൾ കൂടെ അധികമായി ചെയ്യുവാൻ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ, എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഖബർ സിയാറത്ത് ചെയ്യ്, നീ പള്ളിപ്പറമ്പിൽ പോയി ഖബറടക്കൽ പോയി നിൽക്ക്, ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പല സമയങ്ങളിലും ഈ സ്വഹാബി പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് ഉപദേശം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അബൂദർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും, മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹി സലാം പോലും ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ? നമ്മുടെ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ, പരിചയമുള്ള മനുഷ്യനെ നാം ചോദിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മഹാനായ മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹി സലാം അവിടെ നിന്ന് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിക്കുന്ന, നബിയേ, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലും. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്, ഈ മൂന്ന് നന്മകൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരാളും സഹായിക്കാനില്ലാത്ത മൂന്ന് സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം ഇന്ന് 29 രാവായിരുന്നു. രാത്രി കാലങ്ങളിൽ എല്ലാവരും ഏറ്റക്കാഫ മറ്റുള്ള കാര്യങ്ങളും ഇരുന്നവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ടുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കിട്ടാത്തവരെ കാണാം, നഷ്ടപ്പെട്ടു പോയവരെ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും നഷ്ടപ്പെടാൻ കഴിയില്ല, ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഈ 29 നോമ്പ്, റമദാൻ വിട പറയാനൊരുങ്ങുന്ന ഈ അവസാന സമയം, അൽഹംദുലില്ലാ, അല്ലാഹു നാളെയും നമുക്ക് നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും ഇറച്ചി വാങ്ങിച്ചു വെച്ച് നാളെ പെരുന്നാളാകണമെന്ന് ആഗ്രഹിക്കുന്നവനാകരുത്. ഇറച്ചി വാങ്ങുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല, വാങ്ങിച്ചു വെച്ചോ പെരുന്നാൾ ഇന്നെന്ന് കഴിക്കാൻ. പക്ഷേ എന്ത്, ഇത് വാങ്ങിച്ചു വെച്ചവർ പലരും പോത്തിനറുത്തു, ഇറച്ചി കൊടുത്തു, പലരും ഇറച്ചി വാങ്ങി, നാളെ പെരുന്നാൾ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പലരും പത്രങ്ങളിലൊക്കെ ആദ്യമേ പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ പെരുന്നാൾ, വ്യാഴാഴ്ച പെരുന്നാൾ, ബുധനാഴ്ച പെരുന്നാൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ നടക്കുന്നത് എന്താണെന്ന് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. പലരൊക്കെ ചിലരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ പെരുന്നാളായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വെക്കുന്നവർ നിങ്ങൾ അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പെരുന്നാളല്ല എന്ന് അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിഷമിക്കരുത്. അൽഹംദുലില്ലാ, ഒരു ദിവസം കൂടെ എനിക്ക് നോമ്പ് പിടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ. പരിശുദ്ധമായ റമദാൻ കാരണം, റമദാനിലെ ഒരു നോമ്പിന് പകരം കാരണമില്ലാതെ ഒരു മനുഷ്യൻ റമദാനിലെ ഒരു നോമ്പ് മുറിച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതകാലം മുഴുവൻ, ഇനി ഒരു വർഷക്കാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും ആ റമദാനിലെ ഒരു നോമ്പിന് പകരമാകില്ല എന്ന്.
Aramalani would open a Pagaramagilayana, Yarachi, a Puanagan, Yapuanagan, Pedinal, and the Priapolis, a whole thing, a Pedinal, Jibitil, Nanmagal, Sagan, the Divasam, Anjapidinal, and the Nasra, the Allah, who Taran, who Paragan, with Manisan, Anjapanjan, with Anjagari, and Alana, Jibitil, Anna, and the Priapata, and the Valadu, and the Malaku, and the Malaku, would it give us some in the Ten Magalida, and the Naku Pedinal, upon the Mokapanaka, Mother Kapatum, Adagon and the Priapa. Abu Dhabiullah Ta'ala who do ya Rasulullah Allah and the Piyani Kilichabadaru and the Vedigalam and the Paramadarimo Amen Magalam and the Paramadarimo Allah who been the Rasulabadam and the Parayanabu Mahana Yenabi Muhammad Mustafa
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദമന പറഞ്ഞല്ലോ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കേടിയോ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കേടിയോ അല്ലാ തഹജ്ജുദ് നിസ്കാരം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അവൻ അല്ലാഹു സ്നേഹിക്കുന്നതിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദമന പഠിപ്പിക്കുന്നോ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിപ്പറമ്പിൽ ആറടി മണിനകത്ത് പലകയുടെ അടുത്തൽ കിടക്കുന്ന ഇരുട്ടുണ്ടല്ലോ ആ ഇരുട്ടിനകത്ത് നിനക്ക് വെളിച്ചം വേണമെങ്കിലോ അതിനകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയോട് അല്ലാഹു തആല നബിയോട് അബദമന പറഞ്ഞു കൊടുക്കുന്ന ഇരുട്ടിലെ നമസ്കാരം നിന്റെ ജീവിതത്തിൽ നിനക്ക് മുറുകെ പിടിക്കാൻ ആറടി മണി പ്രകാശിക്കുകയാണ് ഇന്നകത്ത് വെളിച്ചമുണ്ടാവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും ശീലിച്ചതാണ് ഇത് ശൈത്താനെ വിട്ടുകൊടുക്കരുത് ഇബ്ലീസിന് നമ്മൾ വിട്ടുകൊടുക്കരുത് ഇന്ന് മുതൽ പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കൂ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന പരലോകത്തിന്റെ ചൂടുണ്ടല്ലോ ഇനി ഒരു ചൂടുള്ള ദിനം കടന്നു വരികയാ ഇനി ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ദിവസം കടന്നു വരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏത് ചൂടെന്നറിയുമോ അല്ലാഹുവേ സൂര്യൻ തലയുടെ ഒരു ജാണ മുകളിൽ വന്നിരിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ തലച്ചോറ തിളച്ചറ്റ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസം അല്ലാഹുവേ കഠിനമായൊരു ദിവസം ഉണ്ടല്ലോ ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ഒരുങ്ങുന്ന ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ് അതാ ജനങ്ങളുടെ വിയർപ്പ് ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴുകയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ താഴെ വീണപ്പോ മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ അല്ലാഹുവേ ആ ഏറ്റവും കൂടുതൽ ചൂടുള്ള പരലോകത്ത് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിന്റെ 29-ാമത്തെ നോമ്പാണ് ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോമ്പ് പിടിക്കാനൊരു ശീലമായി ഇനി നമുക്ക് നോമ്പ് പിടിക്കാൻ ഒരു ശീലമായി ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചു കഴിഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് പിടിച്ചത് റമദാൻ 30-ഓടുകൂടി നോമ്പെന്ന് അവസാനിപ്പിക്കലല്ല എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കണമല്ലോ 10 ദിവസം നോമ്പ് പിടിക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിക്കാൻ കഴിയുമല്ലോ എത്ര പ്രതിഫലമാണ് സഹോദര ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയുമല്ലോ ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയുമല്ലോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ മലക്കുകൾ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന മനുഷ്യരെ ഇഷ്ടപ്പെടുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നോമ്പ് പിടിക്കുന്നവനെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടെന്നാണ് ആ മലക്കൾ അവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് ആ മലക്കുകളുടെ സ്നേഹം അവന് ാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നമ്മളെ പറയുമ്പോ അബൂദലാഹു തന്നെ കൊടുക്കുന്ന സുന്നത്ത് നോമ്പുകൾ അധികമായിട്ട് പിടിക്കണേ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് നീ നോമ്പ് പിടിച്ചാൽ പരലോകത്തിന്റെ ചൂടിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ റമദാനിൽ നോമ്പ് പിടിച്ചവരോട് പറയുകയാണ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പടച്ചവന് 10 നോമ്പ് പിടിക്കാനുണ്ടല്ലോ ആ നോമ്പുകൾ പിടിക്കണേ പിന്നെ പടച്ചവനെ തിങ്കളും വ്യാഴമൻ നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഇങ്ങനെ സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കൂ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പ്രവാചകൻ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്ന 3-ാമത്തെ ഉപദേശം എന്തെന്നറിയുമോ അബൂദറേ അല്ലാഹു
അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. പടച്ചവനെ നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. ഇവിടെ നിൽക്കാന കഴിയില്ലെന്ന് ജനങ്ങൾ കടന്ന് നിലവിളിക്കുന്ന റബ്ബിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഏറ്റവും കൂടുതൽ പ്രയാസത്തിന്റെ ദിവസം, ആരാരും സഹായിക്കാനില്ലാത്ത ദിവസം, നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ ഭയാനകമായ പരലോകത്തെ ആയത്ത് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഒരായത്ത് പറയുന്നുണ്ട്. സദഖയുടെ മഹത്വം പറയാ, ചരിത്രം വേണ്ട, സ്വർഗത്തിന്റെ പ്രതിഫലം വേണ്ട, പരലോകത്തിന്റെ അവസ്ഥയിലെ രക്ഷയെ കുറിച്ച് പറയണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ പഠിക്കേണ്ടവനും മനസ്സിലാക്കേണ്ടവനും നന്നാകേണ്ടവനും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തിൽ നിന്ന് അതിന്റെ സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കാത്തവരുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് വല്ലവനും കൊടുക്കാറുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരച്ചേക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ, അതുകൊണ്ട് ഉപകാരമില്ല, ഇതിന്റെ നാശത്തിന് വേണ്ടിയാണ് സക്കാത്ത് കൊടുക്കാതെ, അല്ലാഹു തന്നെ സമ്പത്ത് പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കാതെ അത് പിടിച്ചു വച്ചിരിക്കുന്ന ഓരോ പുരുഷനും കേട്ടോ, സദഖ വേറെ സക്കാത്ത് വേറെ. വീടിന്റെ മുന്നിൽ വരുന്നവന് ഒരു കരിയിൽ നിന്ന് അഞ്ചു കിലോ അരിയെടുത്ത് കൊടുത്തിട്ട് അത് സക്കാത്താണെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യമുണ്ടല്ലോ. ഏഴാലൊരു രീതിയിൽ അത് നശിച്ചു പോകുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ പറയുന്നത് അബൂബക്കർ തങ്ങളാണ്. ലോകത്തുള്ള സർവ മുസ്ലിമിന്റെയും ഈമാനെടുത്തൊരു ത്രാസിൽ വെച്ചിട്ട് എന്റെ അബൂബക്കറിന്റെ ഈമാനെടുത്തും മറ്റേ ത്രാസിൽ വെച്ചാ എല്ലാവരും തോറ്റുപോകുമെന്ന് മുത്തിന് പിന്നടിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹുമാണ് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, 100,000 രൂപയ്ക്ക് ഇത്ര രൂപ സക്കാത്ത് കൊടുക്കണമല്ലോ, 10,000,000 ഉള്ളവൻ ഇത്ര കൊടുക്കണമല്ലോ. അതല്ലാഹു ഒരു ചെറുതാണ് കൊടുക്കാൻ പറഞ്ഞത്, അതുപോലും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യ ഉണ്ടാകാൻ പോകുന്ന നാശത്തെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്, സർവ്വതും നശിച്ചു പോകും. നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ പറയുകയാ, ഇതെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നത് നിനക്കും മരുന്ന് വാങ്ങാനാ, ഏഴ് രീതിയിൽ നശിക്കുമെന്നാൽ അതിൽ അബൂബക്കർ തങ്ങൾ പറയുന്ന ഒരു രീതി എന്നറിയുമോ, പടച്ചവനെ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, എത്ര വലിയ കോടീശ്വരം ക്യാൻസർ വന്നാൽ, ട്യൂമർ വന്നാൽ, കിഡ്നി തകർന്നു പോയാൽ, കരളിനകത്ത് എന്തെങ്കിലും രോഗം വന്നു പോയാ പിന്നെ സമ്പാദിച്ചതൊന്നും തികയില്ലല്ലോ, എല്ലാം മുഴുവനും പടച്ചവര് വിറ്റുപറത്തിയിട്ടും മരുന്ന് വാങ്ങുന്ന അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റമദാൻ നമ്മൾ ഒരുപാട് ചെയ്തവരാ. ഇത് മരിക്കുന്നത് വരെ മുഴുവൻ ഒരിക്കലും കൊടുത്തതിന്റെ പേരിൽ ഇന്ന് വരെ ഒരാളും പടച്ചവനെ സമ്പത്തില്ലാതായിട്ടില്ല, സദക്ക കൊടുത്തെത്തി ഇന്നും മനുഷ്യനും ദരിദ്രനായിട്ടില്ല. പടച്ചവനെ കൊടുക്കുന്നത് കൊടുക്കുന്നവൻ അല്ലാഹു ഉയർത്തുകയാണ്, അല്ലാഹുവിന് വാരിക്കൂലി കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്. അതുകൊണ്ട് പടച്ചവൻ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് നൽകിയല്ലോ, നൽകിയത് കൊടുത്താ അല്ലാഹുവേ നാളത്തെ ഏറ്റവും കൂടുതൽ ഭയാനകമായ ദിവസം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഫവകാഹുമുല്ലാഹു ശർറദാലികല്യൗം, ശർറായ ദിവസം. നിനക്കൊരു പേടി വേണ്ട, പരലോകത്തെ കുറിച്ച് നീ ഭയപ്പെടണ്ട, അന്നത്തെ ദിവസം നിനക്ക് രക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ സദഖയുടെ വില മനസ്സിലാക്കണോ, സദഖയുടെ വില മനസ്സിലാക്കണോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ മരണം എടുത്തിരിക്കുകയാണ്, അതാ മലക്കിൽ മൂത്ത് കിടന്നു വന്നിരിക്കുകയാണ്, രൂപിക്കാൻ തുടങ്ങുകയാണ്. ആ അവസാന സമയത്ത് ആ മനുഷ്യൻ അല്ലാഹുവിനോട് യാചിക്കുന്നത് എന്തെന്നറിയുമോ, ഇലാ ജലിൽ തരീ
പടച്ചവനെ സദക്ക നൽകുവാന്, പടച്ചവരെ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് തമ്പുരാന്. അതെടുത്തിട്ട് നല്ലവർക്ക് കൊടുക്കാം, പള്ളികൾക്ക് കൊടുക്കാം, മദ്രസകൾക്ക് കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക ചെയ്യാൻ ഒരവസരം കിട്ടുന്നതിന് വേണ്ടി നീ റബ്ബിനോട് യാചിക്കുമെന്ന് പറഞ്ഞത് ഖുർആനാണ്. പിന്നെയാണ് പറയുന്നത് പടച്ചവനെ നന്മകൾ ചെയ്യാൻ ഒരവസരം തരണേ എന്ന് പിന്നെയാണ് ചോദിക്കുന്നത്. ിൽ നമ്മൾ ഒരുപാട് സദക്ക ചെയ്തവരാണ്. ഈ സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ ഒരു മാസമായി നാം മുറുകെ പിടിച്ചവരാണ്. ഇവിടെ വെച്ച് അവസാനിക്കാറുള്ളതല്ല. അൽഹംദുലില്ല. ആരിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയാലും നീ അവൻ ആട്ടിയോടിക്കരുത്. നിന്റെ കയ്യിലുള്ളത് കൊടുക്കൂ, നല്ല വാക്കു പറയൂ, ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യൂ. പണക്കാരെയല്ല പരിചയപ്പെടേണ്ടത്, പാപങ്ങളെ പരിചയപ്പെടൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, നിങ്ങൾ പാപങ്ങളെ പരിചയപ്പെടണേ സഹാബാ, അവരെ കൊണ്ട് ഉപകാരമുണ്ട് സഹാബാ. നാട്ടിലെ സമ്പന്നന്മാരെയും രാഷ്ട്രീയക്കാരെയും കുടുംബക്കാരെയും നിനക്കറിയുമല്ലോ. പക്ഷേ നിന്റെ കുടുംബത്തിലെ പാപപ്പെട്ടവൻ ആരാണെന്ന് നിനക്കറിയാം. അല്ലെങ്കിൽ നിനക്ക് അവനുമായിട്ട് യാതൊരു പരിചയവുമില്ല. എങ്കിൽ അവനെയാണ് പരിചയം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, പാപപ്പെട്ടവരെ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ്, അവരെ കൊണ്ടുള്ള ഉപകാരം എന്താണ്? റസൂലുള്ള പറഞ്ഞു, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാപപ്പെട്ടവരോട് പറയും, നിന്നെ സഹായിച്ചവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകോ. അല്ലാഹു സുബ്ഹാനഹു വതആല പാപപ്പെട്ടവരോട് പറയും, നിന്നെ സഹായിച്ചവർ, നിനക്ക് ഇഷ്ടമുള്ളവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ആ പാപപ്പെട്ടവരെ നിന്നെ തേടി വരണം. ആ പാപപ്പെട്ടവർക്ക് അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഓരോരുത്തരെയും തേടി വന്ന് പാപപ്പെട്ടവരെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവരുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ മാസം, റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രയാസത്തിന്റെ ദിവസം, നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് രക്ഷപ്പെടണോ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ സദഖകൾ അധികമായിട്ട് കൊടുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സദഖ കൊടുക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയാം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള സർവ്വ പള്ളികളും സ്വർഗത്തിലാണ്. ഭൂമിയിലുള്ള സർവ്വ പള്ളികളും സ്വർഗത്തിലാണ്. ആ പള്ളികൾ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി സഹായം നൽകിയവർ, ആ പള്ളിക്ക് വേണ്ടി സഹായം നൽകിയവരെ ആ പള്ളി മറന്നു പോകില്ല. അവർ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ അൽഹംദുലില്ലാ ചെയ്തവരുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അതിന്റെ അക്കൗണ്ട് നമ്പരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുക, അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്യാം. 9 കോടി ഇസ്തിഗ്ഫാർ അൽഹംദുലില്ലാ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ദുആ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ആ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ ഒരു ദിക്കർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 3 പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ആ ദിക്കർ പറയണം. 3 പ്രാവശ്യം ആരാ ദിക്കർ പറയുന്നു, അവൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം വലുതാണ്. ഈ പരിശുദ്ധമായ റമദാനിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ നമുക്ക്, സർവ്വതും നഷ്ടപ്പെട്ടു പോയ നമുക്ക്, ഈ ഒരു നന്മയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ദുആയ്ക്ക് ഒരു കുറവുമില്ല, എല്ലാവരും ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് നമ്മൾ എല്ലാവരും ദുആ ചെയ്യാറുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാൻ അവർകൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിനോട് എല്ലാവരും ദുആ ചെയ്യാറുണ്ട്, പക്ഷെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി.
എല്ലാവരുടെയും പരാതി ഉസ്താദേ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട്. എന്തേ അതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാം. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കലും ഇങ്ങനെ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. ഒരു മനുഷ്യനിരുന്ന് വല്ലാതെ ദുആ ചെയ്യുക, മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ വല്ലാതെ ദുആ ചെയ്യുന്നു. ആ മനുഷ്യന്റെ ദുആ കണ്ടിട്ട് മൂസാ നബിക്ക് പോലും വല്ലാത്ത അത്ഭുതം, മൂസാ നബി അലൈഹിസ്സലാമിന് പോലും വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. മൂസാ നബി അല്ലാഹുവിനോട് പറയാ, പടച്ചോനെ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. കാരണം അത്രയും വളരെ പ്രയാസത്തിൽ കടന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവനെ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട്. ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, അവിടെ നിന്ന് പറയുന്നു, അനല അസ്തജീബു ദുആ അബ്ദിൻ യദുഉനി വഖൽബുഹു ഇൻദ ഗൈരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും കേൾക്കണം. നമ്മളൊക്കെ ദുആ ചെയ്തിട്ട് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഓരോ സഹോദരനും ഓരോ സഹോദരിയും എന്റെ മാതാപിതാക്കൾ കേൾക്കണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത മറുപടി അവിടെ നിന്ന് വഹി വന്നു, ആ മനുഷ്യൻ എന്നോട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ ഹൃദയം അവന്റെ ആടിന്റെ അടുക്കലാണെന്ന് നബിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവൻ എന്നോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സ് അവന്റെ മുന്നിലില്ല. അവന്റെ ആടുകളെ എവിടെയോ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട്. ആ ആടുകളുടെ അടുക്കലാണ് അവന്റെ ചിന്ത. അവൻ ആടുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് പറയുകയാ, അവന്റെ മനസ്സിന്റെ അടുക്കലില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അവന്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, നമ്മളിൽ പലരും ദുആ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, പല ദുആ മജ്ലിസുകളിലും പങ്കെടുക്കാറുണ്ട്. പല ഉസ്താദന്മാരും മഹാമഹത്തുക്കളായ പണ്ഡിതന്മാര് ദുആ ചെയ്യാറുണ്ട്. എന്തിന് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യാറുണ്ട്? ആമീൻ പറയുന്നവരുടെ ഹൃദയം എവിടാണെന്ന് അല്ലാഹു അലം. നമ്മുടെ എത്ര പേരുടെ ഹൃദയമാണ് നമ്മുടെ ചാരത്തുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യതഖസ്സു ബി ഇല്ലാ മൻ ഇല്ലാ മൻ ദഅ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഒരു കാലഘട്ടം വരും, മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദർ റളിയല്ലാഹു തആലാഹു പറയുന്നു, ലാ യതഖസ്സു ഫീഹി ഇല്ലാ മൻ ദുആ ബിക ദുആ ഇല്ലാ മൻ ദുആ ഇല്ലാ മൻ ദഅ. അവിടുന്ന് മഹാനവരുകൾ പറയുകയാ, വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടു കൊല്ലമായി, രണ്ടാമത്തെ റമദാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണ വന്നു. ആദ്യം ഒരു കൊറോണ വന്നു എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പലരും വല്ലാത്ത പ്രയാസത്തിൽ, ഒരുപാട് കാലം പള്ളിയില്ല, മദ്രസകളില്ല, ഒന്നുമില്ല, എല്ലാം അടച്ചു പൂട്ടിയിട്ടിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് മാറി തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വൈറസ് നമ്മളിലേക്ക് കടന്നു വന്നു. വല്ലാത്ത ഭീതിയിൽ എത്രയോ പേര് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു, വളരെ പ്രയാസത്തിൽ, ഓക്സിജൻ ഇല്ലാതെ എത്രയോ പേര്. നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓക്സിജൻ ഇല്ലാതെ എത്രയോ പേര് മരണം വീണു മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഓക്സിജന് വേണ്ടി തമ്മിലടിക്കുന്നു, എന്തെല്ലാം അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും ഓക്സിജൻ കൊണ്ടുവരുന്നു. എന്നാൽ ഇത്രയും കാലം നമുക്ക് വെറുതെ പൈസ കൊടുക്കാതെ ഓക്സിജൻ തന്ന അല്ലാഹുവിനെ നമ്മൾ ഇന്നുവരെ ഓർത്തിട്ടുണ്ടോ? നമ്മൾ അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഇന്ന് പൈസ കൊടുത്തിട്ട് ഓക്സിജൻ വാങ്ങാൻ കടന്ന് പരക്കം പായുന്നു. ഒരു നിമിഷം അത് കിട്ടാതിരിക്കുമ്പോ മരണപ്രാളത്തിൽ കടന്ന് പിടയുമ്പോ അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇത്രയും കാലം ഇത് ഫ്രീ ആയി തന്ന അല്ലാഹുവിനെ നമ്മൾ ഇത്ര പേര് ആസ്വദിക്കുന്നത്. അൽഹംദുലില്ലാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഇത്രയും കടന്ന് ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണം ഈ റമദാനിൽ പിന്നെയും കടന്നു വന്നു? റമദാനിന്റെ 27-ാം രാബ്, എന്തിന് ചെറിയ പെരുന്നാള്, ഏത്തിക്കാഫുകൾ എല്ലാം മുടങ്ങി, ഇനി പള്ളിയില്ല, എല്ലാം അടച്ചിട്ട്, വെള്ളിയാഴ്ച ജുമയില്ലാതെ ഈ റമദാനിന്റെ അവസാനത്തെ രാബുകൾ പോലും നമുക്ക് ഇത്രയും വലിയൊരു പരീക്ഷണം അല്ലാഹു തരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ, ആ ദുആയെക്കാളും വലിയ ആയുധമില്ലല്ലോ. നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് പോലെ ദുആ ചെയ്യാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണം? വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അകത്തേക്ക് മുങ്ങി മരിക്കുമ്പോ ആ മനുഷ്യൻ കടന്ന് വിളിക്കും, അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയുണ്ടല്ലോ. ആരാരും സഹായിക്കാനില്ലാതെ മരണം തന്റെ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന സമയം, മരണം തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന സമയം, ആ മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ. അതുപോലെ വിളിക്കുന്ന ഒരു
കാലം വരാതെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല. അങ്ങനെയാണ് വിളിക്കേണ്ടത്. അത്രയും ഇഖ്ലാസ് ഉണ്ടാകണം. അല്ലാ എന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ വിളിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അത്രയും ഇഖ്ലാസോടുകൂടിയാണ്. കാരണം അവനെ രക്ഷപ്പെടുത്താൻ അല്ലയല്ലാതെ ഈ ലോകത്തൊരു ശക്തിയുമില്ല. ആ ഒരു സമയത്ത് അവൻ അല്ലാഹുവിനെ വിളിക്കുന്നത് പോലെ ദുആ ചെയ്താലേ ഉത്തരം കിട്ടുന്ന ഒരു കാലം വരൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്യേണ്ട സമയമാണ്. അങ്ങനെ അല്ലാഹുവിനോട് കേണി യാചിക്കേണ്ട സമയമാണ്. അങ്ങനെ ഈ റമദാൻ തീരുന്ന സമയമെങ്കിലും യാചിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാണ് നമ്മൾ ദുആ ചെയ്യാൻ മടിക്കുന്നത്? ഇദാ ദഅ അഹദുക്കും ഫല്യസ്തഖു ഫല്യസ്തഖ്സിറു വഇന്നമ യസ്അലു റബ്ബു. എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്? എന്തിനാ ഉസ്താദേ ദുആ ചെയ്യുന്നത്? എന്തിനാ ഉസ്താദേ ദുആ ചെയ്യുന്നത്? എപ്പോഴും ദുആയാണല്ലോ. നിസ്കാരത്തിന് ശേഷവും ദിക്റിന് ശേഷവും എല്ലാം ദുആയാണല്ലോ. എന്തിനാ ദുആ ചെയ്യുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? നീ ചോദിക്കുന്നത് നാട്ടുകാരോടല്ലോ, നിന്റെ റബ്ബിനോടല്ലേ. ദുആ ചെയ്യുക, അധികമായി ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. അധികമായി ദുആ ചെയ്യുക. നിന്റെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമുണ്ടാകണം. ദുആ ചെയ്ത് ചെയ്ത് നിന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകണം. നീ ദുആ ചെയ്യുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് പറയണം, പഠിച്ചവനെ സിറാജ് ദുആ ചെയ്യുന്നു, ഇന്ന മനുഷ്യൻ ദുആ ചെയ്യുന്നു എന്ന് മലക്കുകൾ പോലും അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്യണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട്, വേറെ ആരോടുമല്ല, നിന്റെ റബ്ബിനോടാ നീ ചോദിക്കുന്നത്. അതിലൊരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. നീ അല്ലാഹുവിനോട് പ്രാർത്ഥനയ്ക്കും ഉത്തരത്തിനും ഇടയിൽ 40 വർഷത്തെ താമസം ഉണ്ടാകാറുണ്ടെന്ന്. 40 വർഷമൊക്കെ പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല. ചിലരുടെ പ്രാർത്ഥിച്ചാൽ ഉടനെ, ദുആ ചെയ്താൽ ഉടനെ, നമ്മൾ ചോദിക്കുന്നത് പെട്ടെന്ന് കിട്ടണമെന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ചിലപ്പോൾ 40 വർഷം എടുക്കുമത്രേ ആ ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകാൻ. പക്ഷെ നമ്മളിൽ എല്ലാവർക്കും പ്രയാസം, ഉസ്താദേ നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, എന്റെ അടിമയുടെ ആവശ്യം നീ പിന്തിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അടിമയുടെ ആവശ്യം നീ പിന്തിപ്പിക്കുക. കാരണം അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ അവന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവന്റെ അവന്റെ ആ ഒരു ആഗ്രഹം, അവന്റെ ആ ഒരു അടിമയുടെ ആവശ്യം ചിന്തിപ്പിക്കാൻ പിന്നെയും പിന്നെയും അവ ദുആ ചെയ്യട്ടെ. അവന്റെ ശബ്ദം കേൾക്കാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു എന്ന് നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ ഒരാളിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖദ് നദറല്ലാഹു ഇലൈക, നിന്നിലേക്ക് അല്ലാഹു നോക്കിക്കഴിഞ്ഞു. അല്ലാഹു നിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞു, നീ ദുആ ചെയ്തു കൊള്ളുക എന്ന് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അവിടെ നീ യാ അർഹമുർ റഹീമീൻ, നമ്മുടെ ദുആയിൽ നമ്മൾ അധികമായിട്ട് പറയേണ്ട ഒരു ദിക്റാണ് യാ അർഹമുർ റഹീമീൻ.